92 വില്ലേജുകളിലെ വനമേഖലകൾ മാത്രമാണ് പുതിയ കരട് നിർദ്ദേശം വഴി ESI ഉൾപ്പെടുത്തുക എന്ന് ജോയ്സ് ജോർജ് എംപി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടാത്ത മേഖലകൾ ശുപാർശ ചെയ്ത സാഹചര്യത്തിലാണ് അന്തിമ വിജ്ഞാപനത്തിന് പകരം പുതിയ കരട് പുറത്തിറക്കേണ്ടി വരുന്നത്. കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തെ 11 ജില്ലകളിലെ ആകെ പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തീർണം 8656.46 ചതുരശ്ര കിലോമീറ്റർ ആണ്. വനത്തിൽ മാത്രം ESI നിജപ്പെടുത്തുക എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. നവംബർ 13, 2013 പ്രൊഹിബിറ്റഡ് ഓർഡറാണ്. 4156 വില്ലേജുകൾ നമ്മുടെ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തെ 123 വില്ലേജുകൾക്കും ബാധകമായിട്ടുള്ള ഉത്തരവ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ക്വാറിയും പൂർണ്ണമായും നിർത്തിയിട്ടുള്ളത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് നമുക്ക് തുടങ്ങാൻ പറ്റാതെ നിൽക്കുന്നത്. ആ ഉത്തരവ് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആ ഉത്തരവ് ഈ കരട് വിജ്ഞാപനത്തിൽ പരാമർശിക്കുന്ന ഏരിയയിൽ മാത്രമായി നിജപ്പെടുത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ 23 വില്ലേജുകളിലായി 1824.42 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പരിസ്ഥിതി ലോല മേഖലയുള്ളത്. ജില്ലയിലെ 24 വില്ലേജുകളാണ് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടത്. മറ്റു വില്ലേജുകളിലെ വനത്തിൽ മാത്രമായി ESI പരിമിതപ്പെടുത്തുകയും ചെയ്തു. 2013 നവംബർ 13 നിർമ്മാണ നിരോധന ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിന് അനുമതി നിഷേധിക്കപ്പെട്ടതും ജില്ലയിലെ ക്വാറികൾ അടച്ചുപൂട്ടുന്നതും ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനും പുതിയ കരട് വിജ്ഞാപനത്തിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. പരിസ്ഥിതി ലോല മേഖലയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കടമുറി പോലും പണിയാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.